അവർ വ്യാപകമായി മോസ്കുകൾക്ക് നേരെ ആക്രമണം നടക്കുന്നു. അതോടൊപ്പം തന്നെ സ്ട്രീറ്റുകൾ കാണുന്ന ഏഷ്യൻ വംശരായിട്ടുള്ള ആളുകളെ കണ്ടാൽ അവർ ആക്രമിക്കുന്നു. അങ്ങനെ കലാപങ്ങളുടെ ഒരു നീണ്ട നിര നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടനിൽ പലയിടത്തും കലാപം നടക്കുന്നതിന്റെ റിപ്പോർട്ട് ബ്രിട്ടനിൽ നിന്ന് തന്നെ പങ്കുവയ്ക്കുകയാണ് കർമാനൂസ്. ബ്രിട്ടന്റെ ഇന്നത്തെ അവസ്ഥ ഓരോ ഇന്ത്യക്കാരും അറിയണം. അഭയാർത്ഥികളായി ബ്രിട്ടനിൽ എത്തിയവർ ഇപ്പോൾ സംഘടിച്ച് ബ്രിട്ടനെ ഇസ്ലാമിക രാജ്യമാക്കണമെന്ന വാദം ഉന്നയിക്കുന്നു. അഭയാർത്ഥി യുവാവ് ബ്രിട്ടീഷ് യുവതികളെ വെടിവെച്ച് കൊലപ്പെടുത്തി. ഓർക്കണം, ഇസ്ലാമിക രാജ്യങ്ങളിലെ യുദ്ധങ്ങളിൽ കിടക്കാൻ ഇടം ചോദിച്ചു വന്നവർക്ക് കയറിക്കിടക്കാൻ ഇടവും ആഹാരവും തൊഴിലും ഒക്കെ നൽകിയ ബ്രിട്ടന്റെ ഇന്നത്തെ അവസ്ഥ. ബ്രിട്ടനിൽ ഇപ്പോൾ വെള്ളക്കാർ തിരിച്ചടിക്കുകയാണ്. മോസ്കുകൾ വ്യാപകമായി തകർത്തു. മുസ്ലിം സ്ഥാപനങ്ങൾ തകർക്കുന്നു. പാകിസ്ഥാനികൾക്കും അറബ് വംശജർക്കുമെതിരെ ആക്രമിക്കുന്നു. ഇപ്പോൾ മലയാളികൾ ജാഗ്രത പാലിക്കണം. കാരണം മലയാളികളെയും ഇന്ത്യക്കാരെയും പാകിസ്ഥാനികൾ എന്ന് പറഞ്ഞ് വെള്ളക്കാർ ആക്രമിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നും മുന്നറിയിപ്പ്. ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കുടിയേറി വളരെ സമാധാനപരമായി ആളുകൾ ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. പലപ്പോഴും ലീഗൽ ഇമിഗ്രന്റായി ഇവിടെ വന്ന് ഇവിടെ നന്നായി കുട്ടികളെ പഠിപ്പിക്കുകയും ജോലി ചെയ്യുകയും ചെയ്ത് വളരെ സമാധാനപരമായി ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് മലയാളി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവർക്കും ഒരു ആശ്രയമായിരുന്ന ലോകത്തെ റെഫ്യൂജികൾക്കും നിരാശ്രയക്കും ഒക്കെ പലപ്പോഴും ആശ്രയമായി തീർന്ന ഒരു രാജ്യമാണ് ഇംഗ്ലണ്ട്, അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി പുറത്തിറങ്ങാൻ ഇന്ന് ഭയപ്പെടുന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് പറയുന്നത്. ലിവർപൂളിനപ്പുറയുള്ള സൗത്ത് പോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 17 വയസ്സുകാരൻ, അവൻ റുവാണ്ടയിൽ നിന്ന് വന്നയാളാണ്, ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണെന്നാണ് മനസ്സിലാകുന്നത്. ഇവിടെ വന്ന് അവരുടെ മാതാപിതാക്കൾക്ക് ജനിച്ച കുട്ടിയാണ്, 17 വയസ്സുകാരനായ ഒരു പയ്യൻ. ഡാൻസിങ് പഠിപ്പിക്കുന്ന ഡാൻസ് സ്കൂളിൽ കയറി 6 വയസ്സും 7 വയസ്സും 9 വയസ്സും ഒക്കെ ഉള്ള കുട്ടികളാണ്, 3 പെൺകുട്ടികളാണ് വെടിവെച്ചു വന്നത്. വളരെ ഹൃദയസ്പർശിയായ സംഭവമായിരുന്നു, ആരെയും വേദനിപ്പിക്കുന്ന സംഭവമായിരുന്നത്. എന്നാൽ ആ പയ്യന്റെ ഐഡന്റിറ്റി എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ഭരണകൂടവും അതുപോലെ തന്നെ പോലീസും ഒക്കെ പുറത്ത് പറയുന്നതിന് മുമ്പ് തന്നെ ഇംഗ്ലീഷുകാരുടെ ഇടയിൽ ഇപ്പോഴും ആ പയ്യൻ ഏത് മതത്തിൽപ്പെട്ട ആളാണെന്ന് നമുക്ക് വ്യക്തമായി മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നില്ല. പക്ഷെ ഇംഗ്ലീഷുകാരുടെ ഇടയിൽ പരക്കെ അതൊരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരാണെന്നും ലോകത്ത് മുഴുവൻ ആക്രമണം നടത്തുന്ന ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് ബോധ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു അവർ വ്യാപകമായി കലാപം അഴിച്ചുവിടുന്നുണ്ട്. നമുക്കിപ്പോഴും അത് എങ്ങനെയാണെന്ന് സത്യസന്ധമായി നമുക്ക് അറിയാൻ കഴിയില്ല. അവർ വ്യാപകമായി മോസ്കുകൾക്ക് നേരെ ആക്രമണം നടക്കുന്നു. അതോടൊപ്പം തന്നെ സ്ട്രീറ്റുകൾ കാണുന്ന ഏഷ്യൻ വംശരായിട്ടുള്ള ആളുകളെ കണ്ടാൽ അവർ ആക്രമിക്കുന്നു. അങ്ങനെ കലാപങ്ങളുടെ ഒരു നീണ്ട നിര നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം അത് സൗത്ത് പോർട്ടിലാണ് നടന്നെങ്കിൽ പിറ്റേ ദിവസം സുന്ദർലാൻഡിൽ നടന്നു. സുന്ദർലാൻഡിൽ അവിടെ മോസ്കിന് നേരെ ആക്രമണം ഉണ്ടായി, അവിടെ വണ്ടി കത്തിച്ചു. അതുപോലെ തന്നെ അവിടെ സ്ട്രീറ്റുകളിൽ പ്രശ്നമുണ്ടായി, കട ഉള്ളയടിച്ചു, അങ്ങനെ കുറെ പ്രശ്നമുണ്ടായി. എന്നാൽ ഈ കഴിഞ്ഞ ഇന്നലെ ഹള്ള്, സ്റ്റോക്കോൺ ട്രെൻഡ്, നോട്ടിംഗ്ഹാം, ബ്രിസ്റ്റോള്, അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ, ബ്ലാക്ക്പൂൾ, ബെൽഫാസ്റ്റ് എന്നീ സ്ഥലങ്ങളിലെല്ലാം വ്യാപകമായ കലാപങ്ങളാണ് ഉണ്ടായത്. ലിവർപൂൾ സിറ്റി സെന്ററിലൊക്കെ കടകൾക്ക് നേരെ ഭയങ്കര ആക്രമണം ഉണ്ടായി. അതുപോലെ റോഡ് സൈഡിലുണ്ടായിരുന്ന കടകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. ആളുകളെ ആക്രമിച്ചു, പോലീസിനെ ഭീകരമായി ആക്രമിച്ചു. അതോടൊപ്പം തന്നെ ഇതിനെതിരായി പ്രകടനം നടത്തിയ നാസി, ആന്റി നാസി മൂവ്മെന്റ് ഉണ്ടായിരുന്നു, അവർക്ക് നേരെയും ആക്രമണങ്ങൾ നടത്താനുള്ള ശ്രമം നടന്നു. അങ്ങനെ വലിയ ഒരു യുദ്ധഭൂമിയായി ബ്രിട്ടന്റെ തെരുവുകൾ മാറുകയാണ്. വളരെ ശാന്തമായി മനുഷ്യൻ ജീവിച്ചിരുന്ന ഈ പ്രദേശത്തെ ഇങ്ങനെ ഇത്തരത്തിൽ ഒരു യുദ്ധഭൂമി ആക്കി മാറ്റിയത് ഇംഗ്ലീഷുകാരുടെ ഇടയിലുണ്ടായ ഈ അടുത്ത കാലത്തുണ്ടായ ചില ചിന്തകളാണ്. ഒന്ന്, അവർ കുറെ കാലങ്ങളായി ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് എന്ന് പറയുന്ന ലീഗ്, അതുപോലെ തന്നെ ബ്രിട്ടീഷ് നാഷണൽ പാർട്ടി എന്നൊക്കെ പറയുന്ന പാർട്ടികളിലൂടെ വൈറ്റ് സമൂഹത്തിന്റെ ഒരു അപ്രമാദത്തെ നഷ്ടപ്പെടുന്നു എന്നും അവരുടെ കൾച്ചറിനെ വിദേശത്ത് നിന്ന് വന്ന കൾച്ചർ സംസ്കാരങ്ങൾ കടന്നു കയറുന്നെന്നും അവരുടെ വേ ഓഫ് ലൈഫിനെ, അവരുടെ ജീവിത രീതിയെ മാറ്റിമറിക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ പലഘട്ടത്തിലുണ്ടായിരുന്നെങ്കിലും ഇതിനുശേഷം ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദികൾ ലണ്ടൻ തെരുവുകളിൽ ബസ്സുകൾക്ക് നേരെയും അതുപോലെ തന്നെ ട്രെയിനുകൾക്ക് നേരെയും ഒക്കെ ആക്രമണം നടത്തുകയും ആളുകളെ കൊല്ലുകയും ഒക്കെ ചെയ്തെങ്കിലും അതൊന്നും അന്ന് അത്ര, അതുപോലെ തന്നെ ഒരു പട്ടാളക്കാരൻ ക്യാമ്പിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവനെ നടുറോട്ടിൽ വെട്ടിക്കൊല്ലുന്നു, ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടായെങ്കിലും അതൊന്നും പൊട്ടി പുറത്തേക്ക് വന്നില്ലായിരുന്നു, വലിയ ലഹളയായി പരിണമിച്ചില്ലായിരുന്നു.
എന്നാൽ ഈ കുട്ടികളുടെ സംഭവത്തോടുകൂടി ഇതെല്ലാം പരിണമിക്കുന്നു. ഈ വിഷയങ്ങളെല്ലാം അവർ ഉയർത്തി കാണിക്കുന്നു. അതോടൊപ്പം തന്നെ അവർ ഈ പ്രകടനത്തിൽ ഉടനീളം പറയുന്നത് ഞങ്ങളുടെ വി വാണ്ട് അവർ കൺട്രി ബാക്ക് എന്നാണ്, ഞങ്ങളുടെ രാജ്യം ഞങ്ങൾക്ക് തിരിച്ചു വേണം, ഞങ്ങളുടെ സംസ്കാരം നിലനിർത്തണം എന്നാണ് പറഞ്ഞത്. പലപ്പോഴും ആ പ്രകടനത്തിന് മുമ്പിൽ കുരിശ് അവർ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊരു ക്രിസ്ത്യൻ കൺട്രിയാണ് എന്ന വാദം വരെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പ്രകടനത്തിൽ ഉടനീളം ഇവർ പറയുന്നത് ഈ റെഫ്യൂജീസിന് ഇല്ലീഗൽ ഇമിഗ്രൻസിന് സർക്കാർ 5-സ്റ്റാർ ഹോട്ടൽ കൊടുക്കുന്നു. എന്റെ അപ്പൻ രണ്ട് യുദ്ധങ്ങളിൽ പങ്കെടുത്ത ആളാണ്, അയാൾക്ക് കിട്ടുന്ന പെൻഷനേക്കാൾ കിട്ടുന്നത് ഈ റെഫ്യൂജികൾക്കാണ്. ഇങ്ങനെയുള്ള ആരോപണങ്ങളാണ് പലരും ആ പ്രകടനത്തിന് മുമ്പിൽ നിന്ന് പല ഇന്റർവ്യൂകളും പറയുന്നത് കേട്ടത്. ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഇവിടെ വരികയും ഈ ബോട്ടിലൂടെ കടന്നു വരികയും അവർക്ക് ഇവിടെ ഈ സർക്കാർ സൗകര്യം ചെയ്തു കൊടുക്കുകയും അതുപോലെ റുവാണ്ടയിലേക്ക് ഇവരെ മാറ്റി താമസിക്കാനുള്ള ശ്രമം നടന്നു, ഉഗാണ്ടയിലേക്ക് മാറ്റി താമസിക്കാനുള്ള ശ്രമം നടന്നു, അത് പരാജയപ്പെട്ടു. അപ്പൊ ഇവർക്ക് വലിയൊരു എമൗണ്ട് സർക്കാർ കൊടുത്തുകൊണ്ട് ഇവരെ സംരക്ഷിക്കുന്നു. അവര് ഈ നാടിന് അനാവശ്യമാണ്, നിങ്ങളെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഞങ്ങൾ വെൽക്കം ചെയ്യുന്നില്ല എന്നാണ് ഇവർ വെക്കുന്ന മറ്റൊരു മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഇല്ലീഗൽ ഇമിഗ്രൻസ് താമസിക്കുന്ന ഹോട്ടലുകൾക്ക് മുമ്പിൽ അവർ പല പ്രാവശ്യം പ്രകടനം നടത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കലുഷിതമായി നിൽക്കുന്ന ഈ സമയത്താണ് ഈ കുട്ടികളെ കൊല്ലുന്നത്. ഈ കുട്ടികളെ കൊല്ലുമ്പോൾ അതൊരു വലിയ പ്രശ്നമായി മാറി. ഇതിന് പൊളിറ്റിക്കൽ സാഹചര്യം എന്ന് പറയുന്നത് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ ഈ ഗാസ പ്രകടനങ്ങളാണ്. ഈ ഗാസ പ്രകടനം ലണ്ടനിൽ നടന്നപ്പം അത് നടു റോഡിലൂടെ പോയ ഒത്തിരി ആളുകളെ ഇവർ ആക്രമിക്കുകയും ഒരു ജൂവിനെ കടക്കകത്തുനിന്ന് ജൂവിനെ പോയി കയറി തല്ലുകയും പ്രശ്നം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അന്ന് ഇവർ ഉന്നയിച്ച മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ റിവർ ടു സി മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇസ്രായേലിനെ വൈപ്പ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞ ജനസമൂഹത്തെ അവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള മുദ്രാവാക്യമാണ്. ഇസ്രായേലിനെ വൈപ്പ് ഓഫ് ചെയ്യുക, അവിടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ഈ പറയുന്ന ഇസ്ലാമിക പാർട്ടിയുടെ ഗാസയിലെ ഈ പറയുന്ന ടെററിസ്റ്റുകളുടെ ആവശ്യത്തെയാണ് ലണ്ടൻ പട്ടണത്തിൽ അവർ ഉയർത്തി കാണിച്ചത്. അതിനുപരി ലേസർ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ബിഗ് ബെൻ എന്ന് പറയുന്ന ബ്രിട്ടന്റെ ഐക്കണെ, അതായത് പാർലമെന്റിന്റെ മുമ്പിലെ ക്ലോക്കിന്റെ മുകളിൽ ഇവര് റിവർ ടു സി എന്ന മുദ്രാവാക്യം ഉയർത്തി കാണിച്ചു. ഈ സംഭവത്തോടുകൂടി കൺസർവേറ്റീവ് പാർട്ടിയുടെ അന്ന് ഭരിക്കുന്ന കൺസർവേറ്റീവ് പാർട്ടിയുടെ ജോയിന്റ് ചെയർമാനായിരുന്ന അസിസ്റ്റന്റ് ചെയർമാനായിരുന്ന ലീ ആൻഡേഴ്സൺ എന്ന് പറഞ്ഞ MP ഈ സിദ്ദിഖാൻ എന്ന് പറയുന്നത് ഇസ്ലാമിസ്റ്റ് അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ഇസ്ലാമിസ്റ്റ് ഗാർഡ് ഗോട്ട് കൺട്രോൾ ഓഫ് മിസ്റ്റർ ഖാൻ ആൻഡ് ലണ്ടൻ എന്നാണ്. അതായത് ഇസ്ലാമിസ്റ്റുകൾ ലണ്ടനിലെ മേയറായിട്ടുള്ള ഖാന്റെ മുകളിൽ അധികാരം സ്ഥാപിച്ചെന്നും അവരാണ് ലണ്ടൻ കൺട്രോൾ ചെയ്യുന്നതെന്നും അദ്ദേഹം ഈ ലീ ആൻഡേഴ്സൺ പറയുകയും അത് ഒരു റേഷ്യൽ ആയിട്ടുള്ള അബ്യൂസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കൺസർവേറ്റീവ് പാർട്ടി അദ്ദേഹത്തോട് മാപ്പ് പറയാൻ പറയുകയും ചെയ്തു. പക്ഷേ ലീ ആൻഡേഴ്സൺ മാപ്പ് പറയാൻ തയ്യാറായില്ല, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹം നേരെ റിഫോം പാർട്ടിയിൽ ചെന്ന് ചേർന്നു. റിഫോം പാർട്ടി എന്ന് പറഞ്ഞാൽ ഇത്തരം വരുന്ന ഇൻഡസ്ട്രികൾ മുമ്പോട്ട് വയ്ക്കുന്ന വൈറ്റ് റേഷ്യലിസ്റ്റിന്റെ ഐഡിയാസ് മുമ്പോട്ട് വയ്ക്കുന്ന പാർട്ടിയാണ്. അതിനുപരി അവിടെ ഇല്ലീഗൽ ഇമിഗ്രൻസിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ട ആളാണ്. ഈ ലീ ആൻഡേഴ്സൺ ഈ പാർട്ടിയിൽ ചെന്ന് ചേർന്നതോടുകൂടി സംഭവിച്ചതെന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു ജനക്കൂട്ടം ഇത്തരം ആളുകൾ ആ പാർട്ടിയിലേക്ക് ചെന്നു. തൊട്ടുപുറകെ നൈഫൽ ഫറാജ്, അദ്ദേഹത്തിന്റെ യുക്കിപ്പ് എന്ന് പറഞ്ഞ പാർട്ടിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ പറഞ്ഞ ഈ ബ്രെക്സിറ്റിന് കാരണമായത്. യൂറോപ്യൻ യൂണിയൻ നിന്ന് ബ്രിട്ടൻ പുറത്തു പോകാൻ കാരണം യുക്കിപ്പിന്റെ മുന്നേറ്റമാണ്. അദ്ദേഹം അത് പിരിച്ചുവിട്ടിരുന്നു. പിന്നീട് ആ പിരിച്ചുവിട്ടിരുന്ന ഈ പറഞ്ഞ നൈഫൽ ഫറാജ് ഈ റിഫോം പാർട്ടിയിൽ ചേരുകയും റിഫോം പാർട്ടി ഒരു വലിയ ശക്തിയായി കൺസർവേറ്റീവ് പാർട്ടിയുടെ വോട്ട് കണ്ടമാനം പിടിക്കുന്ന ഒരവസ്ഥയിലേക്കെത്തി. ആ കഴിഞ്ഞ ഇലക്ഷനിൽ 4 മില്യൺ വോട്ടുകൾ ഈ പറഞ്ഞ റിഫോം പാർട്ടി പിടിക്കുകയും 5 MP ഉണ്ടാവുകയും ചെയ്തു. അത് 4 മില്യൺ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു വോട്ടിംഗ് ശതമാനമാണ്. അവർക്ക് വോട്ടിംഗ് ശതമാനം കൂടുതൽ കിട്ടിയും സീറ്റ് കുറച്ചുമാണ് കിട്ടിയത്. എന്നാൽ 9 മില്യൺ കിട്ടിയ വോട്ട് കിട്ടിയ ഈ ലേബർ പാർട്ടി 400 സീറ്റുകൾ പിടിച്ചു. പക്ഷേ ഇവരുടെ ഒരു പൊളിറ്റിക്കൽ സിനാറിയോയിൽ ഇവർക്ക് ഒരു 4 മില്യൺ എന്നുള്ളത് കുറച്ചുകൂടെ മുമ്പോട്ട് വരാൻ ഈസി ആയിട്ട് ഇവർക്ക് കഴിയും. കഴിഞ്ഞാൽ ഈ കൺസർവേറ്റീവ് പാർട്ടി പൊളിയും ഈ പറഞ്ഞ റിഫോം പാർട്ടി ഒരുപക്ഷെ അധികാരത്തിൽ വരാൻ പോലും ഒരു സാധ്യതയുണ്ട് ഫ്യൂച്ചറിൽ. ഇത് ഈ ഇത്ര വോട്ട് കിട്ടിയതോടുകൂടി ഇവിടുത്തെ വൈറ്റ് റേഷ്യലിസ്റ്റുകൾ അല്ലെങ്കിൽ നാഷണലിസ്റ്റുകൾക്ക് അവർക്കൊരു കാര്യം മനസ്സിലായി, അവർക്ക് ഇവിടെ ജനവേന്ദ്രനുണ്ട് എന്ന് മനസ്സിലായി. ഇതാണ് യഥാർത്ഥം ഇപ്പൊ ഈ കലാപത്തിന് അവർക്ക് കിട്ടിയേക്കുന്ന ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആ സാധ്യത അവർ ഉപയോഗിക്കുകയും ആ സാധ്യതയിലൂടെ അവരിപ്പോ കലാപം അഴിച്ചുവിടുകയും അതിനുപരി ഇതിന് മുൻകാലങ്ങളിൽ ബ്രിട്ടന്റെ തെരുവുകളിൽ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ലണ്ടൻ തെരുവുകളിൽ നടത്തിയിട്ടുള്ള ഇസ്ലാമിസ്റ്റുകളുടെ പ്രകടനങ്ങളും അവരുടെ ആക്രമണങ്ങളും എല്ലാം ഇപ്പോൾ അവർക്ക് പുറത്തെടുക്കാൻ അവർ അവസരം കിട്ടിയിരിക്കുകയാണ്.
ഈ അവസരമാണ് അവർ യഥാർത്ഥത്തിൽ ഇന്നിപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പം നമ്മുടെ ഇപ്പം ഇപ്പം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ മലയാളി ഗ്രൂപ്പുകളിൽ പലയിടത്തും വന്ന മെസ്സേജുകൾ ഞാൻ കണ്ടു. അവർ എല്ലാവരും പറയുന്നത് നിങ്ങൾ സുരക്ഷിതമായിരിക്കാൻ ശ്രമിക്കുക, നിങ്ങളുടെ ചുറ്റുപാടുള്ള ഇംഗ്ലീഷുകാരും ഒക്കെ ആയിട്ട് നിങ്ങൾ സൗഹൃദം സ്ഥാപിക്കുക, അവർ നിങ്ങൾ അക്രമകാരികളല്ല, നിങ്ങൾ പ്രശ്നക്കാരല്ല എന്നുള്ള അവരെ ബോധ്യപ്പെടുത്തി ആ സൗഹൃദം നിലനിർത്തി കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം വന്നാൽ ഏതെങ്കിലും തരത്തിലൊക്കെ നേരിടാൻ ആളുകളുണ്ടാവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യണം. പിന്നെ കഴിയുന്നവർ ശ്രദ്ധിച്ച് ജോലിക്ക് പോവുക എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഇന്നലെ കള്ളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കാറിൽ വന്ന ഒരു ഏഷ്യൻ ഇവരുടെ പ്രകടനത്തിന് നേരെ വരികയും അവനെ കാർ തല്ലി പൊളിക്കുകയും അവനെ പിടിച്ചിടിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ പല സ്ഥലത്തും ആളുകളെ കാണുന്നവർ തെറി പറയുക, കൈ കിട്ടുന്നവനെ ഇടിക്കുക, ഇത്തരം വരുന്ന സംഭവവികാസങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇനി 200-ഓളം പ്രകടനങ്ങളാണ് ഇവര് ഈ പഴയ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗിന്റെ ആളുകളും ബ്രിട്ടീഷ് നാഷണൽ പാർട്ടിയുടെ ആളുകളുമാണ് ഇത് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ബ്രിട്ടീഷ് ഡിഫൻസ് ലീഗിന് തുടക്കം കുറച്ച് ടോമി റോബിൻസൺ അറസ്റ്റിലാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഈ ഇസ്ലാമിക ഹമാസ് പ്രകടനത്തിനെതിരെ വലിയ പ്രകടനം നടത്തുകയും അതിനുശേഷം പിന്നീട് ഈ പറയുന്ന ഇതിനെതിരെ പ്രകടനം നടത്തുകയൊക്കെ ചെയ്ത സമയത്ത് അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഈ ടോമി റോബിൻസനെ നിങ്ങൾ എന്തിനാ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെയാണ് ഇന്ന് ഈ പ്രകടനത്തിൽ ആളുകൾ ചോദിക്കുന്നത്. അതാണ് പോലീസിനെതിരെ ഇവർ ആക്രമിക്കാൻ കാരണം. പോലീസിനെ മൃഗീയമായി ഇവർ ആക്രമിച്ചു. ഒരു പോലീസ് മോട്ടോർ സൈക്കിളിൽ വന്ന ഒരു പോലീസുകാരനെ എടുത്തിട്ടിടിച്ചു. അതുപോലെ തന്നെ പോലീസ് നേരെ ഭീകരമായ ആക്രമണം വന്നു. പോലീസ് തിരിച്ചാക്രമിക്കുന്നില്ല, ഈ ആളുകളെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ പോലീസിന് ഇതിന് മുഴുവൻ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലാണ് വന്നിരിക്കുന്നത്. പോലീസിന് ഫുൾ സപ്പോർട്ട് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടെങ്കിലും പോലീസിന്റെ നിലവിലുള്ള സംവിധാനം വെച്ച് പലപ്പോഴും ഇത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ പോലീസിന്റെ അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കിപ്പം ഈ സ്ട്രീറ്റിൽ നിന്ന് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ 999 കോൾസ് അതായത് പോലീസിനെ മറ്റാവശ്യങ്ങൾക്ക് വിളിക്കുന്ന മനുഷ്യർക്ക് സഹായിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് എന്നാണ് പോലീസ് അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സ്ട്രീറ്റുകളിൽ 200-ഓളം പ്രകടനങ്ങൾ ഇനി നടക്കുകയും ഇത് സ്ട്രീറ്റുകളെ മുഴുവൻ അശാന്തമാക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വളരെ ഫീബിൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് മലയാളികൾ എന്നൊക്കെ പറഞ്ഞ ഇവിടെ വളരെ എന്താ പറയുക വളരെ കുറച്ച് ആളുകൾ മാത്രമുള്ള വളരെ ചെറിയൊരു സമൂഹമാണ്. ഈ സമൂഹത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഈ ബുദ്ധിമുട്ടുകളുടെ കാരണം ഈ ഇസ്ലാമിക ഇൻഡസ്ട്രികളും ആ ഇസ്ലാം എന്ന് പറയുന്ന അവരുടെ ശരിയാലോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സമൂഹത്തിൽ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അവർ നടത്തിയിട്ടുള്ള പ്രകടനങ്ങളും ആക്രമണങ്ങളും ആ ആക്രമണങ്ങളുടെ ആകെ തുകയായി ഇപ്പം ഈ സൗത്ത് പോർട്ടിലെ ഇഷ്യൂ അവർ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ പ്രശ്നമായി അവർ ചൂണ്ടിക്കാണിക്കുന്നു. അവരുടെ ഇക്കണോമിക്കൽ ഫാക്ടറിൽ ഇവർ ചെലുത്തുന്ന അതായത് സാമ്പത്തിക മേഖലയിൽ ഇവർ ചെലുത്തുന്ന പ്രശ്നങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നു. അവരുടെ പബ്ലിക് സർവീസ് ഈ ബ്രിട്ടന്റെ പബ്ലിക് സർവീസിൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് വന്നതുകൊണ്ട് അതൊക്കെ എത്രമാത്രം അക്കൗണ്ടബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും അവർ ഉന്നയിക്കുന്ന പ്രശ്നം ഈ പബ്ലിക് സർവീസിൽ ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ കടന്നുകയറ്റത്തോടെ അവരുടെ പബ്ലിക് സർവീസിന്റെ ക്വാളിറ്റി പോയി, അതോടൊപ്പം തന്നെ NHS സർവീസ് കുറഞ്ഞു. ഇങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങളാണ് ഇവർ ഈ മുദ്രാവാക്യങ്ങളായി ഉന്നയിക്കുന്നത്. ഇതിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങൾ അതിനുപരിയായിട്ട് ഈ ബ്രെക്സിറ്റ് ഉണ്ടായത് തന്നെ ഇതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു പോയിന്റ് ആണ് ബ്രെക്സിറ്റ് ഉണ്ടാകുന്നത് തന്നെ ഈ പറഞ്ഞ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ തടയുന്നതിന് വേണ്ടിയാണ്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു വരികയും യൂറോപ്യൻ യൂണിയന്റെ കമ്മിറ്റ്മെന്റിൽ നിന്ന് ബ്രിട്ടൻ പുറത്തു വരികയും ബ്രിട്ടൻ സ്വതന്ത്രമായി നിൽക്കുകയും ചെയ്യുന്നതിലൂടെ ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ തടയാൻ കഴിയുമെന്നാണ് ഈ ബ്രെക്സിറ്റ് ആവശ്യപ്പെട്ട് മുമ്പോട്ട് വന്ന ആളുകൾ പറയുന്നത്. അത് ഇതുവരെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവർ ബോട്ടിൽ വരുന്നു, അതുപോലെ തന്നെ ഫ്രാൻസിൽ നിന്ന് വന്നിട്ട് അവിടെ നിന്ന് ബോട്ടിലൂടെ ഇങ്ങോട്ട് വരുന്നു, അതുപോലെ പല സ്ഥലത്തും അങ്ങനെ ബോട്ടിലൂടെ വന്ന് ഇവരെ ഒരു കടലാസുമില്ലാത്തവരെ എവിടെ നിന്നാണ് വരുന്നത് പോലും പറയാതെ പിന്നെ ഇവരെ സെറ്റിൽ ചെയ്യാനുള്ള സഹായം ചെയ്തു കൊടുക്കേണ്ടി വരുന്നു. ഈ പ്രതിസന്ധി ഇതുവരെ തടയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ബ്രെക്സിറ്റ് എന്ന് പറഞ്ഞ ആ ബ്രെക്സിറ്റിന്റെ ആ ലക്ഷ്യം ഇതുവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അവർ പറയുന്നു. അതുപോലെ ഇതിന്റെ സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള ഇവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇല്ലീഗൽ ഇമിഗ്രൻസിനെയാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നെങ്കിലും ഈ അക്രമകാരികളുടെ അടുത്ത് നിന്ന് നമ്മളിപ്പം ഈ മലയാളികളെല്ലാം ലീഗലായി വന്നേക്കുന്നവരാണ്. ലീഗൽ അല്ലാതെ ഒരു മലയാളിയും വന്നിട്ടില്ല, എല്ലാവരും ലീഗലായി വന്നേക്കുന്നവരാണ്. അങ്ങനെ വന്നേക്കുന്ന മനുഷ്യർ ആരാണെന്ന് പോലും അറിയാൻ പറ്റാറില്ല. ചിലപ്പോൾ ഒരുപക്ഷെ ഇത്തരം വരുന്ന പ്രകടനങ്ങളൊക്കെ നടക്കുന്നിടത്ത് പോകാതിരിക്കുക, ഇത്തരം വരുന്ന പ്രദേശങ്ങളിലൂടെ കഴിയുന്നത്ര വണ്ടി ഓടിച്ചു പോകാതിരിക്കുക, ഇതൊക്കെ ചെയ്യണമെന്നും അതുപോലെ തന്നെ ഈ ചുറ്റുപാടിലുള്ള ആളുകളുമായിട്ട് സൗഹാർദ്ദം സ്ഥാപിക്കണമെന്നൊക്കെയാണ് ഈ മലയാളി ഗ്രൂപ്പുകളിലൂടെയൊക്കെ വരുന്ന സന്ദേശം എന്ന് പറയുന്നത്. എന്താണെങ്കിലും ഇത് ഇതുവരെ സമാധാനപരമായി ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ ആലോചനപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഈ വളരെ ലിബറൽ ആയിട്ടുള്ള സൊസൈറ്റി എല്ലാ മനുഷ്യർക്കും ഇവിടെ വന്ന് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഇവിടുത്തെ ഇംഗ്ലീഷുകാരുടെ അതേ സ്റ്റാറ്റസ് ജീവിക്കാൻ അവകാശം കൊടുത്തിട്ടുള്ള സൊസൈറ്റി, എല്ലാ മനുഷ്യരെയും മനുഷ്യരായി ട്രീറ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിൽ ഈ ലിബറൽ പൊളിറ്റിക്സിന്റെ സ്പേസ് കുറയുകയും ഈ കൺസർവേറ്റീവുകളുടെ അല്ലെങ്കിൽ എക്സ്ട്രീം റൈറ്റ് വിങ്ങുകളുടെ ഈ സ്പേസ് കൂടുകയും ചെയ്യുന്നതിലൂടെ
ഇവിടുത്തെ ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിദേശത്ത് നിന്നുള്ള മനുഷ്യരുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, അവരുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത് കുറഞ്ഞു പോകാൻ ഉള്ള സാധ്യതയുണ്ട്. അതിനുപരി ഇപ്പം ഈ ഹെൽപ്പുഴയിൽ ഈ കലാപം നടത്തി അല്ലെങ്കിൽ ഈ കുട്ടികളെ കൊന്ന ആ പയ്യൻ മുസ്ലിമാണോ എന്ന് പോലും അറിയത്തില്ല. എങ്കിലും ഇപ്പൊ മുസ്ലിംസ് എന്ന് പറയുന്നത് ഒരു വലിയ അപകടകാരികളാണെന്നും മുസ്ലിംസ് ഇവിടുന്ന് ഒഴിവായി പോകണമെന്നും മുദ്രാവാക്യം വിളിക്കുന്നു. അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു വിഭാഗത്തെ കോറലൈസ് ചെയ്യുന്നു. ഇതൊരു നാസി മോഡലിലേക്ക് പരിണമിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇത് തന്നെയാണ് നാസികൾ യൂതനെതിരെയും ഒരു കാലത്ത് പറഞ്ഞിരുന്നത്. മുസ്ലിംസ് കുറെ ഇവിടെ കുറെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു സമൂഹത്തെ അത്തരത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ വരാൻ പോകുന്നത് അത് ഈ മുസ്ലിംസിലേക്ക് മാത്രമല്ല ചുരുങ്ങുന്നത്, വിദേശത്ത് വന്നിരിക്കുന്ന മുഴുവൻ മനുഷ്യരെയും അത് ബാധിക്കുന്ന, അവർക്ക് കിട്ടുന്ന ലിബറൽ സ്പേസ് കുറയുകയും ഈ റൈറ്റ് വിങ്ങിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ നാഷണലിസ്റ്റുകളുടെ സ്പേസ് കൂടുകയും ചെയ്യുന്നതോടുകൂടി അത് മറ്റുള്ളവർക്കും കൂടെ കൂടി സമാധാന അന്തരീക്ഷം ഇല്ലാതെയാകും. അതുകൊണ്ട് ഈ അന്യദേശത്തിന് ഇവിടെ ഒന്ന് താമസിക്കാൻ വന്നേക്കുന്ന ആളുകൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളുടെ മതവും സംസ്കാരവും അത് നിങ്ങളുടെ ഉള്ളിൽ വെക്കുക. ഇതൊരു വേറൊരു രാജ്യമാണ്, ഇവിടെ ഒരു സംസ്കാരമുണ്ട്, ആ സംസ്കാരത്തോട് ചേർന്ന് പോകാൻ കഴിയാത്തവർ ഇവിടെ നിന്ന് അവർക്ക് ആ സംസ്കാരം സംരക്ഷിച്ച് ജീവിക്കാൻ കഴിയുന്ന സ്ഥലത്തേക്ക് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ നാടിനെ ഈ അക്രമാസക്തമാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. കാരണം നിങ്ങളുടെ സംസ്കാരം ശ്രേഷ്ഠമാണ്, അതിവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇത് സംസ്കാരം പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തല്ല, ഇവിടെ മോസ്കുകളും സാധനങ്�ളൊക്കെ എമ്പാടുമുണ്ട്, അവർക്ക് എന്ത് വേണമെങ്കിലും പഠിക്കാം. പക്ഷെ ഈ രാജ്യത്തെ ഇസ്ലാമൈസ് ചെയ്യണം എന്ന് പറയാം, ഇവിടെ ശരിയായി നടപ്പിലാക്കണം എന്ന് പറയാം. ഇപ്പൊ അജ്മൻ ചൗധരി എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, അജ്മൻ ചൗധരി എന്ന് പറഞ്ഞ അവൻ ഈ ഭീകരമായ ടെററിസ്റ്റെ പ്രൊമോട്ട് ചെയ്തു, അവനെ ഇന്നലെ പിടിച്ച് ജീവപര്യന്തം ചവിട്ടിട്ടില്ല, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇത്ര നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിലപാട് ശരിക്കും, അല്ലാതെ നിങ്ങളുടെ മതം മറ്റു മനുഷ്യ തല കെട്ടിവെക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ ചുരുങ്ങിയാൽ ഇത്രയും വരുന്ന ദുരന്തങ്ങൾ നിങ്ങൾ മാത്രമല്ല ഞങ്ങളും അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവിടെ മലയാളി എന്ന് പറഞ്ഞാൽ ഒരു പൈസ പോലും ഇവിടെ, ഞാൻ പല ഇംഗ്ലീഷുകാരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് ഈ ഹോസ്പിറ്റലിലെ ആളുകളെ ജോലി ചെയ്യുന്നു, അല്ലെ ഞങ്ങൾ പല സ്ഥലത്തും ജോലി ചെയ്യുന്നു, ഞങ്ങളെ കൊണ്ട് ഒരു പെൻസ് നിങ്ങളുടെ പോലീസിന് വേണ്ടി പോലീസ് ഞങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നുണ്ടോ? ഇല്ല, അവർ തന്നെ പറഞ്ഞു, അറിയാം വിവരമുള്ള ആളുകൾ ഇത് പറഞ്ഞു, നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല, നിങ്ങൾ കൃത്യമായ ടാക്സ് കൊടുക്കുന്ന ആളുകളാണ്, നിങ്ങൾ നിയമാനുസൃതം ജീവിക്കുന്ന ആളുകളാണ്, അതിന്റെ വിവരമുള്ളവർക്കറിയാം. പക്ഷേ ഈ താഴെ തട്ടിലുള്ള ആളുകൾ നമ്മളെ കാണുന്നത് പാക്കികൾ എന്നുള്ളതറിയില്ല, പാകിസ്ഥാനികൾ എന്നുള്ളതറിയില്ല. അപ്പൊ അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അറിയില്ല, അവരുടെ കൺമുമ്പിൽ പോയി പെടാതിരിക്കുക, അവരെ ശ്രദ്ധിച്ച് നടക്കുക, അവരൊക്കെ ഉണ്ടെന്നുള്ള ഈ പ്രകടനം നടക്കുന്ന പ്രദേശത്തിലൊന്നും വണ്ടി കൊണ്ടുപോലും പോകാതിരിക്കുക. ഇതാണ് പറയാനുള്ളത്. താങ്ക് യു. നന്ദി. ടോം ജോസ് അറിയുമ്പോൾ.